سعودية جايلنا. اه رهيم هاي يا برتنات اه വിളിച്ചിരുന്നു അല്ലേ ഇപ്പൊ സന്തോഷായില്ലേ? അയ്യോ എന്നോടൊന്നും നന്ദി പറയണ്ട, സൃഷ്ടാവിനോട് മാത്രമേ നന്ദി പറയണ്ടോ? കാരണം എന്താ വെച്ചാല് നിങ്ങളുടെ സമയമായിട്ടില്ല. ഇതോരോരുത്തര് ജനിക്കുമ്പോ കുട്ടിയാണാണോ പെണ്ണാണോ മരണം എപ്പോൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ വരെ മാറ്റാൻ ആർക്കും അധികാരമില്ല. നിങ്ങളുടെ സമയമായിട്ടില്ല, അതുകൊണ്ട് നമ്മളതിനൊരു കാരണമായിരുന്നു മാത്രമേ ഉള്ളൂ. ഓ സന്തോഷായിട്ടിരിക്കുക. എന്തായാലും ആ സന്തോഷം കണ്ടാൽ മതി. എന്തായാലും നിങ്ങൾ വിളിച്ചല്ലോ. സിസ്റ്റാവിനോട് നന്ദി പറയും. അറിയുന്നുണ്ട് അറിയുന്നുണ്ട്. ആ ഞാൻ അറിയുന്നുണ്ട് ഓരോ സ്റ്റേജുകളും. ഓ ഒന്നും കുഴപ്പമില്ല. എന്തായാലും ഒരു ജീവൻ അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ, അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം. എല്ലാവരുടെയും സന്തോഷം അതാണ്. നമുക്കൊക്കെ ഒരു ഒരുപാട് പേര് ഒരു ജീവൻ രക്ഷിക്കാൻ ഒരു ഒരുപാട് പേര് ഒരുമിച്ച്. എന്തായാലും നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ട പല കാര്യങ്ങളല്ലേ ഇതൊക്കെ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരാവശ്യങ്ങൾ വരുമ്പോ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ എന്റെ ഒരു ഭാഗമല്ലേ. എന്തായാലും സന്തോഷമായി. എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഈ 34 കോടി പിരിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും ഒരു അനിശ്ചിതത്വം ഒരു വ്യക്തത വരാതെ വന്നിട്ട് ഒരു ടെൻഷനായി. ഇനി ഇറങ്ങി സന്തോഷമായി. ഗൾഫിലെ കാര്യമല്ലേ, അതുകൊണ്ട് നമുക്ക് എന്താ പറയാ ആയാലായി എന്ന് പറയാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അതെ അതെ അപ്പൊ വളരെ അതെ അതെ അറിയാം അറിയാം. അറിഞ്ഞപ്പോ വലിയ സന്തോഷമായി. കാരണം ഞാൻ മാത്രല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ എന്തായി എന്നുള്ളത്. നമുക്കും ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കും എന്തായി എന്തായി. കാരണം ഈ കാശിട്ട് തന്നവരുടെ അടുത്ത് ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങിയെന്നുള്ളൂ പാത്രമായിട്ട് റോട്ടിലൂടെ രാജിനായിട്ട്. പക്ഷെ കാശിട്ട് തന്ന കുറെ ആൾക്കാരോട് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുമ്പോ ഗൾഫിലെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു ഇതായിരുന്നു. ഇനിയിപ്പോ സന്തോഷമായിട്ടിരിക്കും. ഒരു കല്യാണം കഴിക്കൂ. കല്യാണം നല്ല സമയമൊക്കെ അവിടെ ആയിരുന്നല്ലോ. അപ്പൊ ലൈഫ് എന്താന്നോ സുഖം എന്താന്നോ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ ഇനി കല്യാണമൊക്കെ കഴിച്ച് സുഖിക്ക്. 18 വർഷം മുമ്പ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ വൈകിയ വേളയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ എന്നുള്ളത്. അതുകൊണ്ട് അതിനുള്ള സമയങ്ങളൊക്കെ ഇനി ഒരു കച്ചവടമൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. ചായപ്പൊടിയുടെ ഒരു ഫ്രാഞ്ചൈസി ബോച്ചെ പാർട്ണറാക്കാനുള്ള പരിപാടിയാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട്. ഇനി ഇവിടെ വന്നിട്ട് ഓട്ടോറിക്ഷ ഓടിക്കാനും കഷ്ടപ്പെടാനും നിൽക്കണ്ടല്ലോ. അപ്പോൾ അതിനുള്ളൊരു പരിപാടിയും കൂടെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഒരു എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സുഖകരമായിട്ട് ഉമ്മയ്ക്കൊക്കെ ജീവിക്കാനും സന്തോഷത്തിലും സ്നേഹത്തിലൊക്കെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാനും ഒക്കെ ചെയ്യാം. ഇനിയാണ് ഏറ്റവും വലിയ ടെൻഷൻ. ഇപ്പോൾ സാധാരണ ഞാൻ ഓർക്കുന്നത് ഈ ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ വെക്കേഷൻ ആവാനായിട്ടുള്ള ടെൻഷനാണ്. വീട്ടിലെത്താനും പാരൻസിനെ കാണാൻ ഈ വെക്കേഷൻ്റെ ആ ദിവസം എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഈ പിരിയാണ പാർട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വെക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ടെൻഷൻ കൂടുകയാണ്. മറ്റേ വെക്കേഷൻ ആവാനാണ് ടെൻഷൻ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കും. ഓരോ കാർ വരുമ്പോഴും പാരൻസ് ആണോ കൂട്ടിക്കൊണ്ടു പോകാനാണോ എന്നുള്ള ആ ഒരു ദിവസം ഓരോ മണിക്കൂറിന്റെ ആ ഒരു ഇത് എന്ന് പറഞ്ഞ പോലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ടെൻഷൻ നമ്മുടെ മുമ്പിലുള്ള മരണം ഇതൊക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ ഓരോ ദിവസം നീളുമ്പോഴുള്ള ആ ഒരു ടെൻഷൻ സന്തോഷത്തിന്റെ ടെൻഷൻ ഉമ്മയെ കാണാൻ എത്തിപ്പിടിക്കാൻ ഒന്ന് ഉമ്മ വെക്കാൻ അതൊക്കെയുള്ള ഭയങ്കര സമയമൊന്നും ഇനി നീങ്ങില്ല. വാച്ച് നോക്കിയിരുന്ന ഓരോ മിനിറ്റ് ഓരോ മണിക്കൂറൊന്നും നീങ്ങില്ല. 24 മണിക്കൂറൊക്കെ ചിലപ്പോ ഒരു മാസമായിട്ട് തോന്നും ഇനിയുള്ള ഓരോ സമയം. എനിക്ക് മനസ്സിലാവും സങ്കടം വന്നാലും പ്രശ്നം, സന്തോഷം വരുമ്പോഴും പ്രശ്നമാണ്. ഭയങ്കര ടെൻഷനായി.
ആയിക്കോട്ടെ ആയിക്കോട്ടെ, സന്തോഷമായി വിളിച്ചല്ലോ, എന്തായാലും സന്തോഷമായി. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ ഓ തീർച്ചയായിട്ടും, ടേക്ക് കെയർ ടേക്ക് കെയർ, സന്തോഷമായിട്ട് സേഫായിട്ട് വരും കേട്ടോ. ഇവിടെ ഒരു കേരളം മുഴുവൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ആ ഹാ തീർച്ചയായിട്ടും, വളരെ ഉപകാരം. ഓക്കെ ടേക്ക് കെയർ.